പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിടുതലിൻ ശുശ്രൂഷയുടെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാത്രി നമ്മൾ സാധാരണ നടത്തുന്ന കാത്തിരിപ്പ് യോഗമായി കൂടി വരുന്നുവെങ്കിലും ഈ രാത്രിയിലും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു സമാപന രാത്രിയായി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് കഴിഞ്ഞ രണ്ട് രാത്രികളായി ശക്തമായിട്ട് ദൈവദാസന്മാരിൽ കൂടെ നമ്മളോട് വചനത്തിൽ കൂടെയും ആത്മീക ശുശ്രൂഷയിൽ കൂടെയും ദൈവം ഇടപെടുവാൻ ദൈവത്തിന് കരുണ തോന്നി. ഈ രാത്രിയിലും കർത്താവ് അത് തുടർന്നും ചെയ്യുവാനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ഇവിടെയായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പ്രാരംഭമായ ഒരല്പസമയം നമുക്ക് ചെലവഴിച്ച ശേഷം തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കർത്തൃദാസന്മാർ നേതൃത്വം നൽകുന്നതായിരിക്കും. അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥനാമുറിയിൽ തന്ന ഒരു ചെറിയ വാക്യശകലം വായിച്ച് അതിനോട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 8:11 അതിൻ്റെ 11 വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. റോമാലേഖനം 8:11 വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ രാത്രി ഈ സന്ദേശത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനത് ഇങ്ങനെയായിരിക്കും പറയുന്നത്, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവ്. വളരെ സുപരിചിതമായ ചിന്തകളാണ് ആ വാക്യ ആ അധ്യായത്തിൽ തന്നെ നമുക്കുള്ളത്. എന്നാൽ ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കെല്ലാം കടക്കുന്നില്ല. ഒരു സമയത്ത് എൻ്റെ അറിവുകേട് കൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത്, ഈ വാക്യം പരാമർശിക്കുന്നത് കാഹളം ധ്വനിക്കുന്ന ദിവസം ഉയർപ്പിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനോടുള്ള ബന്ധത്തിലാണിത് പറഞ്ഞിരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ എനിക്കത് വായിച്ചപ്പോൾ, ഒന്നുകൂടെ ശരിക്കും വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഇത് വാസ്തവത്തിൽ അതിനേക്കാൾ മുൻപ് ഇന്ന് രാത്രി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു വിഷയമാണ് ദൈവാത്മാവ് അവിടെ കൂടെ കാണിക്കുവാൻ പോകുന്നത്. ഞാൻ ഈ രാത്രി 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ ശുശ്രൂഷയിൽ, ഈ വചന ശുശ്രൂഷയിൽ കൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാമുറിയിൽ ദൈവം എനിക്ക് തന്ന 3 വിഷയങ്ങൾ: 1, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു; 2, ചില ബന്ധങ്ങളെ ദൈവം ഇന്ന് രാത്രി ആത്മാവിൻ്റെ കാറ്റടിപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാൻ പോവുകയാണ്; 3, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവാഹത്തിൽ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങൾ ദൈവം ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ ചെയ്തെടുക്കുവാൻ പോവുകയാണ്. ഈ 3 ചിന്തകളാണ് ഇന്ന് രാത്രി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. നോക്കണമേ, അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. അങ്ങനെയെങ്കിൽ ഇത് പറഞ്ഞു വരുന്നത് വിശ്വാസ ഗണങ്ങളോടെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, എൻ്റെയും നിങ്ങളുടെയും മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ പലതിനെയും വിട്ടുകളയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് പലപ്പോഴും മരിപ്പിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാനും നിങ്ങളും മുൻപോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചിന്തയിൽ കൂടെ ഒന്ന് പരാമർശിച്ചിട്ട് മറ്റ് ചിന്തകളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ജീവിപ്പിച്ചവൻ്റെ ആത്മാവ്, ഈ രാത്രി പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ ജീവിപ്പിച്ചു എന്നുള്ളത് വചനത്തിൽ കൂടെ അല്ലാതെ തന്നെ ഞാനത് തെളിയിച്ചു തരേണ്ട കാര്യമില്ലാതെ നമുക്കറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്.
എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയ ഒരു ചിന്തയുണ്ട്. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപേ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട പല വ്യക്തികളുണ്ട്, അതിനുശേഷവും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് സറഫത്തിലെ വിധവയുടെ മകൻ, ഏലിശയുടെ കാലത്ത് ശൂനേംകാരത്തിയുടെ മകൻ, അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് യായിറോസിൻ്റെ മകള്, നയിനിലെ വിധവയുടെ മകൻ ലാസർ, അതിനുശേഷം അപ്പോസ്തലന്മാരുടെ കാലത്തും കാണുന്നു. എന്നാൽ ഇവിടെ എല്ലാം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കാണുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഉയർത്തെഴുന്നേറ്റവരെല്ലാം പിന്നീട് മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. യേശു മരിച്ചില്ല പിന്നീട്. എന്നാൽ അതിനേക്കാൾ എന്നെ ചിന്തിപ്പിച്ചത്, ഈ മുൻ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പുകളിൽ ആ സംഭവങ്ങളിലെല്ലാം അവിടെ ഒരു മാധ്യമമായിട്ട് അല്ലെങ്കിൽ അതിനൊരു കാരണമായിട്ട് നിന്ന ചില വ്യക്തികളുണ്ട്. ഞാൻ പരാമർശിച്ച ചില പേരുകൾ, ഏലിയാവ്, ഏലിഷ, യേശു ക്രിസ്തു തന്നെ, മൂന്ന് പേരെ എഴുന്നേൽപ്പിച്ചു. അവിടെ എല്ലാം അങ്ങനെ ഒരാൾ ചെന്ന് നിന്നാണ് ഈ മരിച്ച വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. എന്നാൽ ചരിത്രം പറയുന്നു, വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്ത് ആരും കല്ലറയുടെ വാതിൽക്കൽ ചെന്ന് നിന്ന് പുറത്തു വാ എന്ന് ലാസറിനോട് പറഞ്ഞതുപോലെ പറഞ്ഞില്ല. ആരും ആ ശരീരത്തെ തൊട്ടില്ല. പക്ഷെ യേശുവിനെ ഉയർപ്പിച്ച ഒരാത്മാവുണ്ട്. അതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പിതാവിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി എന്ന് പറയുന്നു. ഇന്ന് രാത്രി പ്രാരംഭമായിട്ട് എന്നോടൊരു ദൂത് കൈമാറുവാൻ ദൈവാത്മാവ് തരുന്നത് ഇങ്ങനെയാണ്. ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം അഭിഷക്തന്മാരായ ദൈവദാസന്മാർ ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. അതിൻ്റെ നടുവിൽ ശക്തമായ ചില ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രി നടക്കും. പക്ഷെ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കുവാൻ ആരും നിങ്ങളുടെ വീട്ടിൽ കാണില്ലായിരിക്കാം. എന്നാൽ ഒന്നെനിക്കറിയാം, യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ആരുടെയും കയ്യോ വാക്കോ അവിടെ ചലിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി അതേ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങുകയാണ്. നിങ്ങളത് വിശ്വസിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ഇന്ന് രാത്രി തുടർന്നുള്ള സമയം ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു വലിയ വിടുതൽ ദൈവം നിങ്ങളുടെ വീടുകളിൽ ചെയ്തെടുക്കുവാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിപ്പാൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ ഈ മർത്യശരീരങ്ങൾ ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയെക്കുറിച്ചല്ല ഈ പറയുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു അവകാശം നമുക്കില്ല. കുഴിക്കകത്ത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ, 6 അടി മണ്ണിനകത്ത് വെച്ചു കഴിഞ്ഞാൽ, ചില ദിവസങ്ങളോടുകൂടി ഇത് മണ്ണോട് മണ്ണായി ചേർന്ന് പുഴുവരിച്ച മണ്ണോട് മണ്ണായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരമല്ല നമുക്കവിടെ പ്രധാനം. എന്നാൽ ഇവിടെ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളോട് ചേർത്ത് നാം പഠിച്ചു വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പാപശരീരങ്ങളെ ഒന്ന് ജീവിപ്പിക്കുന്ന, ദൈവഹിതപ്രകാരം ജീവിപ്പിക്കുന്ന വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കൊന്നുകൂടെ ഒന്ന് ശരിയാകണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കൊന്നുകൂടെ ദൈവഹിതപ്രകാരം ഒന്ന് പണിയപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ മർത്യ ശരീരത്തെ, നിങ്ങൾ ജീവനോടിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ശരീരത്തിലെ ആ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഇന്ന് രാത്രി മരിപ്പിച്ചിട്ട് നിങ്ങളെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിപ്പിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി. അതൊരു പക്ഷേ നമ്മളിലുള്ള പലതും ആയിരിക്കാം മരിക്കേണ്ടതായിട്ടുള്ളത്. കോപമായിരിക്കാം, പെട്ടെന്നുള്ള മറ്റ് സ്വഭാവങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം, രഹസ്യത്തിൽ ചെയ്യുന്ന ചില വിഷയങ്ങളായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ ഇതിൽ നിന്ന് രാത്രി ഒരു വിടുതൽ കർത്താവിന് തരുവാൻ ഇന്ന് രാത്രി ആത്മാവ് നമ്മുടെ നടുവിൽ വ്യാപരിക്കുവാൻ പോകുകയാണ്. ദീക്ഷൻ ഓർപ്പിച്ചതുപോലെ ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ആ ശക്തി ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കുവാൻ ശക്തമായിട്ട് നിങ്ങളുടെ മുറികളുടെ ഉള്ളറകളിൽ വ്യാപരിക്കുന്നുണ്ട്.
ആ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇന്ന് രാത്രി നിങ്ങളെ ജീവിപ്പിക്കുവാൻ പോകുന്നത്. എന്നാൽ അതിനു വേണ്ടി നമ്മൾ എങ്ങനെയാണൊന്ന് ഒരുക്കപ്പെടുന്നത് എന്നുകൂടെ ഞാനൊന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം, പ്രത്യേകിച്ച് ആറാം വാക്യം തൊട്ട് പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട്. ജഡത്തിൻ്റെ ചിന്തകൾ മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അങ്ങനെയെങ്കിൽ ഒന്ന് ശോധന ചെയ്യുക, ഇന്ന് രാത്രി എൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്ന ചിന്ത ജഡത്തിൻ്റെതാണോ ആത്മാവിൻ്റെതാണോ? മരണം, മരിക്കണം, ജീവിതം മതി, ഇതെല്ലാമാണ് മരണ ഈ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ എവിടെയോ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ കുറവ് നമ്മളിലുണ്ട്. അത് തിരിച്ചറിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ ജീവിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. ആത്മാവിൻ്റെ ചിന്ത സമാധാനവും ജീവനും ആകും. അടുത്തത് അവിടെ പറയുന്നത്, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പം ജഡത്തിൻ്റെ ചിന്ത തിരിച്ചറിയുന്നത് എങ്ങനെ? ഞാൻ ആത്മാവിലാണോ ജഡത്തിലാണോ തിരിച്ചറിയുന്ന രണ്ടാമത്തെ ഒരു ഘടകമാണ് അവിടെ പറഞ്ഞത്. ദൈവത്തോട് ശത്രുത്വമുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ജഡത്തിലാണ് ഞാൻ ഭരിക്കപ്പെടുന്നത്, ജഡത്താലാണ് ഞാൻ ഭരിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് ദൈവത്തിന് വിരോധമായിട്ടുള്ള ചിന്തകളെ മാറ്റിയിട്ടോ എനിക്ക് ദൈവഹിതപ്രകാരം ഒന്ന് ചിന്തിക്കണം. കാരണം എന്നെ ഇത്രത്തോളം നടത്തിക്കൊണ്ട് വന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ ശ്രേഷ്ഠതകളൊന്നുമല്ല, എന്നാൽ ദൈവമാണ് എന്നെ നടത്തിയതെന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രി ആത്മാവ് നമ്മളെ സഹായിക്കുവാൻ ഈ വചന ശുശ്രൂഷയും ഇതിൻ്റെ പുറകെയുള്ള ശുശ്രൂഷയാലും ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് വിരോധമായ ചിന്തകളാണോ നമ്മുടെ അകത്ത് നമ്മളെ ഭരിക്കുന്നത്? ഒരുപക്ഷെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നു കാണാം, കഷ്ടങ്ങൾ വന്നു കാണാം, പ്രതീക്ഷിക്കാത്ത ചില വെല്ലുവിളികൾ നേരിട്ട് കാണാം, പ്രതിസന്ധികളിൽ കൂടെ യാത്ര ചെയ്ത് കാണാം. അവിടെയെല്ലാം തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നോട് കൂടെയില്ല, ദൈവം ഇല്ല എന്ന് പോലും പറയുവാൻ തുനിയുന്ന ചിന്തകളാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ആത്മാവിന് ഇന്ന് രാത്രി ഒരു നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മുടെ മർത്യ ശരീരങ്ങളെ ഒന്ന് ജീവിപ്പിക്കുവാൻ താല്പര്യമുണ്ട്. നമ്മൾ സമർപ്പിക്കുമെങ്കിൽ ദൈവാത്മാവ് അത് ചെയ്യുവാൻ തയ്യാറാണ്. അടുത്തത് എട്ടാം വാക്യത്തിൽ പറയുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കാം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണോ അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം അറിഞ്ഞിട്ടും വചനത്തിൻ്റെ പ്രമാണം എന്തെന്ന് മനസ്സിലായിട്ടും എവിടെയൊക്കെയോ ചില ബന്ധങ്ങൾ അറ്റുപോകുമോ എന്നൊക്കെ ചിന്തിച്ച് ആരെയൊക്കെയോ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരായി തീരുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവിടെയും നമ്മളെ ജീവിപ്പിക്കുവാൻ, നമ്മുടെ ആ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് അറിയേണ്ടതൊരാവശ്യമാണ്. അതിനെ പൗലോസ് തന്നെ പറഞ്ഞു തരുന്ന ഒരു മാർഗനിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കാണിച്ചു തരാം. രണ്ട് കൊരിന്ത്യർ അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാം. 2 കൊരിന്ത്യർ 4:7-9. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുമ്പോൾ ഈ ആത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ, ഈ അത്യന്ത ശക്തി എൻ്റെ അകത്തുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എനിക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും എന്നതിൻ്റെ ഒരു സൂചനയാണ് അവിടെ നൽകുന്നത്. നാലു കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ എടുത്തു പറയുന്നത്. ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിലുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കുന്ന
അല്ലെങ്കിൽ സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ താൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ എന്തെല്ലാം താൻ നേരിടുന്നു എന്നുള്ളത് പറഞ്ഞു വരികയാണ്. ബുദ്ധിമുട്ടുന്ന ഇടുങ്ങി കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ സഹിച്ച കഷ്ടങ്ങളുടെ ഒരു പട്ടിക ഈ 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അറിയാം. 5 വാക്യങ്ങൾക്കകത്ത് ഞാൻ എണ്ണി നോക്കി 23 കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ താൻ സഹിച്ച കഷ്ടതകളുടെ പട്ടികയായി നിരത്തിവെക്കുന്നത്. 23 കൂട്ടം കാര്യങ്ങൾ. ആ 23 കൂട്ടം കാര്യങ്ങളും നമ്മൾ എടുത്താൽ ഈ പറഞ്ഞ 4 എണ്ണത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ അതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണമാണ് ആ 11 അധ്യായത്തിലെ വാക്യങ്ങളിലുണ്ട്. ഞാൻ അവിടെയൊക്കെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ കഷ്ടമുണ്ട്, കഷ്ടമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, എന്നാൽ ഞങ്ങൾ ഇടുങ്ങിപ്പോകുന്നില്ല. ഞാൻ പറയട്ടെ, ഈ ആത്മാവ് എൻ്റെ അകത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവാണ് ഈ കഷ്ടം വരുമ്പോൾ ഇടുങ്ങിപ്പോകാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ ദിനംതോറുമുള്ള ജീവിതത്തിൽ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കേവലം ഈ ആത്മാവ് നിറഞ്ഞിട്ട് കുറച്ച് അന്യഭാഷ പറഞ്ഞ് ഒന്ന് ആരാധിച്ചു പോകുന്നത് മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ഞാനും നിങ്ങളും വ്യക്തിപരമായി നേരിടുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ എങ്ങനെ ഇതിനെ തരണം ചെയ്യാം, അതിന് പരിശുദ്ധാത്മാവ് എങ്ങനെ സഹായിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ആത്മാവിന് വേണ്ടി നമുക്കൊന്ന് കൊതിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ നേരിടുന്ന വിഷയങ്ങളാണ്. കഷ്ടതയുണ്ട്, അടുത്തത് പൗലോസ് പറയുന്നു ബുദ്ധിമുട്ടുണ്ട്, 3-ാമത് പൗലോസ് പറയുന്നു ഉപദ്രവം സഹിക്കുന്നു, 4-ാമത് പൗലോസ് പറയുന്നു വീണുകിടക്കുന്നു. ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെ തരണം ചെയ്യണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ ആത്മാവ്, ഈ നിക്ഷേപം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇതിനെ തരണം ചെയ്യുവാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഈ ആത്മനിറവിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കുക. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ നേരിടും, പക്ഷെ തരണം ചെയ്യുവാൻ ഈ ആത്മാവുണ്ടെങ്കിൽ ഇവിടെയൊന്നും നമ്മൾ പതറിപ്പോകാതെ നിൽക്കാൻ കൃപ തരുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആത്മാവ് നമ്മളിൽ വസിക്കുവാനായി നമ്മൾ വിട്ടുകൊടുക്കുക എന്നതാണ് ഇന്ന് രാത്രി നമുക്ക് ഏറ്റവും ആവശ്യം. അവിടെ മാത്രമേ നമ്മുടെ മർത്യ ശരീരം ജീവിപ്പിക്കപ്പെടൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ മർത്യ ശരീരം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, നിരാശപ്പെട്ടു പോകും. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടൊക്കെ നമുക്ക് തോന്നി നമ്മൾ പിന്മാറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മാവിൽ ബലപ്പെട്ട്, നമ്മൾ ആത്മാവിൽ ചൈതന്യം പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2-ാമത്തെ ഒരു വിഷയം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ദൈവാത്മാവ് തന്ന ഒരു ചിന്ത ഞാൻ പറയാം. ഇന്ന് രാത്രി ആത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ചില ബന്ധങ്ങൾ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുവാൻ പോകുകയാണ്. ചില കുടുംബ ബന്ധങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ തകർന്ന് ചിന്ന ഭിന്നമായി ചിതറിക്കിടക്കുന്ന ചില ബന്ധങ്ങൾ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുമെന്ന് ദൈവാത്മാവ് അറിയിച്ചത് ഞാൻ കൈമാറുകയാണ്. നോക്കിക്കേ, അവിടെ പറയുന്ന ഒരു കാര്യം, 4-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത് നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. അസ്ഥികൾക്ക് ചെവി പോലും അതിൻ്റെ സ്ഥാനത്ത് വന്നിട്ടില്ല. എവിടെ പോകാൻ പോകുക? ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത പറയുകയാണ്. ഇതിനെ നിങ്ങൾ വേദശാസ്ത്രപരമായിട്ടൊന്നും വ്യാഖ്യാനിക്കുവാൻ പോകല്ല, ഇതിനെ വിമർശിക്കുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനിത് വേദശാസ്ത്രപരമായിട്ടല്ല പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറയുകയാണ്. കുടുംബം എന്ന അസ്ഥികൂടം, പക്ഷേ അതിനോട് വന്നു ചേരേണ്ട പലതും ചേർന്നിട്ടില്ല, എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നു. എവിടെയൊക്കെ ചിതറിക്കിടക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ 82 വയസ്സുള്ള അപ്പച്ചനും 80 വയസ്സുള്ള അമ്മച്ചിയും തന്നെ വീട്ടിൽ താമസിച്ചുകൊണ്ട് 4 മക്കളുള്ളതിൽ ഒരാൾ അയർലൻഡിലും ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ അമേരിക്കയിലും ഒരാൾ കുവൈറ്റിലും ആയിരിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. അത് ശരീരം കൊണ്ട് അവരങ്ങനെ ആയിരിക്കാം, പക്ഷേ മനസ്സുകൊണ്ട് ഒരുമിച്ച് വരാത്തത് എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നു. ഇവിടെ അസ്ഥികൂടം പോലെ കുടുംബം എന്ന പേര് നിൽപ്പുണ്ട്,
പക്ഷേ യോജിച്ചു വരുവാൻ കഴിയാത്തത് ഇന്ന് രാത്രി യോജിപ്പിക്കുവാൻ ദൈവം പോകുകയാണ്. എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത്? ഒന്ന്, വചനം കേൾക്കണം. ഈ വചനം കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളാ, സാധ്യതകളൊന്നുമില്ലാത്ത മേഖലയാ. പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അതിൻ്റെ 6-ാം വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ത്വക്ക് പൊതിഞ്ഞ് നിങ്ങളെ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. അപ്പം ശ്വാസം വരുത്തുന്നത് അവസാനമാണ്. ആദ്യം നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടണം, ചേരേണ്ടത് വന്ന് ചേരണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം, ആ പ്രവാഹം നിങ്ങളുടെ ഭവനത്തിനകത്ത് വരുമ്പോൾ ചില ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കുവാൻ ദൈവം നിങ്ങളെ തയ്യാറാക്കുകയാണ്, ഒരുക്കുകയാണ്. അതിനാണ് ഈ വചനം ഇന്ന് രാത്രി പറയുന്നത്. വിട്ടുകളയേണ്ടതുണ്ടെങ്കിൽ വിട്ടുകളയുവാൻ നിങ്ങൾ ഇന്ന് രാത്രി തയ്യാറാകുമെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ ഒരു കാറ്റോ നിങ്ങളെ ശക്തമാക്കി തീർക്കുവാൻ പോകുകയാണ്. വേദനയോടെ ഇരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നില്ല, എന്നെ ഒന്ന് ആദരിക്കുന്നില്ല, എന്നെ ഓർക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട്. അല്ലിന്ന് രാത്രി ഞാൻ പറയാം, ഈ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിൻ്റെയും പുറകിൽ ഇന്ന് രാത്രി അതെല്ലാം ഒരുമിച്ച് ചേരുവാൻ പോകുകയാണ്. ത്വക്കും മാംസവും ഞരമ്പും മാംസവും വന്നു ചേർന്ന് അതിൻ്റെ പുറത്ത് ത്വക്കുകൊണ്ട് പൊതിഞ്ഞ്, എന്ന് പറഞ്ഞാൽ ദൈവകൃപ കൊണ്ട് ദൈവം ഒന്ന് പൊതിഞ്ഞ് ഇന്ന് രാത്രി അതിനെ ഒന്നാക്കി തീർക്കുവാൻ പോകുക. നിങ്ങളുടെ ആ കുടുംബം എന്ന സ്വപ്നം ദൈവം ഒരു യാഥാർത്ഥ്യമാക്കുവാൻ പോകുക. നീറുന്ന ഭാര്യമാർ, ഭർത്താക്കന്മാർ ഒരു പക്ഷെങ്കിൽ ഏതൊക്കെയോ വിഷയങ്ങളുടെ പുറത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് വേണ്ട കരുതൽ കൊടുക്കാത്ത, മക്കളെ കരുതാത്ത പിതാക്കന്മാരെ കുറിച്ചും ഒക്കെ നീറുന്ന ഭാര്യമാർ ഒരു പക്ഷേ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടായിരിക്കും. നിരവധി ഫോൺ കോളുകൾ ഞങ്ങൾക്കിവിടെ വരുന്നതിൽ നിന്നറിയാം. അവരാരെങ്കിലുമൊക്കെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ രാത്രി ഞാൻ പറയാം, കേൾക്കുവാൻ കാതില്ലാത്തവരാണ് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലെ മറ്റംഗങ്ങളെങ്കിലും. രാത്രി നിങ്ങൾ അവർക്ക് വേണ്ടി കാത് തുറക്കാമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി ഈ കാറ്റോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വീശുവാൻ പോകുകയാണ്. നിങ്ങളുടെ ബന്ധങ്ങളെ ദൈവം ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുക, വന്നു ചേരേണ്ടതിനെയൊക്കെ ചേർക്കുവാൻ പോകുക. എവിടെയൊക്കെയോ നാളുകളായി, വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു മറുപടിയും കിട്ടാത്ത ചില തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവം ചില നല്ല വാർത്തകൾ കൊണ്ടുവന്ന് എത്തിക്കുവാൻ പോകുന്ന ദിവസങ്ങളായി ദിവസങ്ങളെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ടത് വിളിച്ചു പറയുകയാണ്. ദൈവം അത് ചെയ്യുവാൻ പോകുക. അതിനുവേണ്ടി വചനം കേൾക്കുക. കേട്ടുകഴിഞ്ഞ് ഇതോരോന്നും പ്രവാചകൻ പ്രവചിച്ചു കഴിയുമ്പോൾ ഓരോന്നും വന്നു ചേരുക. അവസാനമാണ് ദൈവം പ്രവാചകനോട് പറയുന്നത്, അതിൻ്റെ 9-ാം വാക്യത്തിൽ, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. പക്ഷെ അതിന് മുൻപേ ബാക്കിയുള്ളതൊക്കെ ദൈവം ചെയ്തു വെച്ചു. അതെല്ലാം നിശ്ചലമായി അവിടെ കിടക്കുകയാ. ചേരേണ്ടതൊക്കെ വന്നു ചേർന്നു, ശരിയാ, തൊക്കുവരെ വന്നു. പക്ഷെങ്കിൽ ഇതൊരു സൈന്യമായി, അല്ലെങ്കിൽ ഇതൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, ഇതൊരു കുടുംബമായി നിൽക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് കാറ്റ് വരണം. അത് ഇന്ന് രാത്രി ദൈവം ചെയ്യുവാൻ പോകുകയാണ്. അതിനകത്ത് ചിലത് യഥാസ്ഥാനപ്പെടുവാൻ പോകുകയാണ്. ചില ബന്ധങ്ങളെ, മുറിവേറ്റ ചില ബന്ധങ്ങളെ ദൈവം ഒരുമിച്ച് ചേർക്കുവാൻ പോകുകയാണ്. ദൈവം അത് ഇന്ന് രാത്രി ചെയ്യും. 3-ാമതായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു വിഷയം, ഈ രാത്രി മർത്യ ശരീരങ്ങളെ ദൈവം ജീവിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ യോവേൽ പ്രവചനത്തിലെ ആ വാക്തത്വം ഓർപ്പിച്ചാണ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. 2-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ട ഒരു വിഷയമാണ് ഇന്ന് രാത്രി. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, അവർ ഈ ടിവിയുടെ മുൻപിലില്ലെങ്കിൽ, നിങ്ങളവരെ വിളിച്ച് അവിടെ ഇരുത്തുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരെ വിളിച്ചിരുത്തൂ. ഇന്ന് രാത്രി ദൈവത്തിന് ചില വാക്തത്വങ്ങൾ നിവർത്തിക്കുവാനുണ്ട്. ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില ആത്മീക ചലനങ്ങൾ ഇന്ന് രാത്രി ദൈവം ചെയ്യുവാൻ പോകുകയാണ്. അമർത്യ ശരീരങ്ങളൊന്ന് ജീവിക്കുവാൻ പോകുകയാണ്.
ഈ പറയുന്ന വാക്തത്വങ്ങൾ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുവാൻ പോകുകയാണ്. ഒരുപക്ഷെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കും, പ്രവചനവരെ ഒക്കെ കിട്ടിയിട്ട് എന്തോ എടുക്കാനാ, ചർച്ച് പോലും ഇല്ല, ആലയം പോലും തുറന്നിട്ടില്ല, ഇത് കിട്ടിയിട്ട് എന്തോ എടുക്കാനാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. വേണ്ട, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നിങ്ങൾ പരിധിയിടണ്ട, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് നിങ്ങൾ അതിര് വരയ്ക്കണ്ട. ദൈവം പറഞ്ഞ വാക്തത്വമാണെങ്കിൽ അതിനു വേണ്ട അവസരങ്ങൾ, വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം അത് തുറക്കുവാൻ വിശ്വസ്തനാ. ദൈവം പറഞ്ഞ വാക്കാ, മനുഷ്യനല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരാത്മീക പകർച്ചയിൽ കൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ പകർച്ചയിൽ കൂടെ നമ്മുടെ മർത്യ ശരീരങ്ങളെ ഒന്ന് ജീവിപ്പിക്കുവാൻ പോകുകയാ കർത്താവ്. ദൈവം ഇന്ന് രാത്രി അതാ ചെയ്യുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ആത്മപകർച്ച, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ഏതെല്ലാം തലത്തിൽ, ഏതൊക്കെ മേഖലകളിലാണെന്ന് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിച്ചത്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, യൗവനക്കാർ ദർശനങ്ങളെ കാണും. ഇതെല്ലാം സംഭവിക്കുവാൻ ഒരാത്മീക തലത്തിലെ ഒരു പകർച്ച പരിശുദ്ധാത്മാവിൽ കൂടെ ചെയ്യുവാൻ പോകുകയാണ്. ഞാൻ മൂന്ന് തലങ്ങൾ ഞാൻ കാണിച്ചു. ഒന്ന്, ആദ്യം കാണിച്ചത് റോമാലേഖനത്തിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചത്, നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തോടുള്ള ബന്ധത്തിൽ അവിടെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് കാണിച്ചത്. രണ്ടാമത് നമ്മൾ കണ്ടത് ചില ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ, അതായത് മാനസികമായി വീർപ്പുമുട്ടുന്ന ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വരുമ്പോൾ അവിടെ ജീവിപ്പിക്കുവാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തി. മൂന്നാമത് നമ്മൾ കണ്ടത് ആത്മീക തലത്തിലെ വിടുതലുകളാണ്. അപ്പം ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ നിരാത്രി മർത്യ ശരീരങ്ങളെ ദൈവം ഒന്ന് ജീവിപ്പിക്കുവാൻ തയ്യാറായിരിക്കുക. പക്ഷെ ഞാനും നിങ്ങളും തയ്യാറാണോ? ഈ രാത്രി അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിട്ടാണോ ഞാനും നിങ്ങളും ഇരിക്കുന്നത്? പ്രതീക്ഷയോടെ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഉറപ്പു തരാം, ഈ രാത്രി അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കുവാൻ പോകുകയാണ്. ഇതിൻ്റെ ഒരു സമാപന രാത്രിയാണിത്. ഈ വിടുതലിൻ്റെ ശുശ്രൂഷയുടെ സമാപന രാത്രിയിൽ ഒരു വലിയ ആത്മപകർച്ച, ഇന്നു വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത നിലയിലുള്ള വലിയ ആത്മപകർച്ചയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ഒരുക്കുവാൻ പോകുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരുത്തുക. തുടർന്ന് കർത്തൃദാസന്മാർ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ പോകുകയാണ്. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുക, ആത്മപകർച്ചയുടെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം ഏതാണെങ്കിലും ഈ രാത്രി അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുക. നമ്മളൊരു പാട്ടുപാടി ഒരുമിച്ചൊന്ന് ആരാധിച്ച ശേഷം ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഒരു വലിയ ദൈവകൃപ പ്രാപിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ മർത്യ ശരീരം, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, ഇന്ന് രാത്രി അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ പോയി. വിശ്വസിക്കാമോ? കർത്താവ് ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടിയ ശേഷം ദൈവദാസന്മാർ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ നമുക്ക് അവരോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. ദൈവം നമ്മളെ ഈ രാത്രി അനുഗ്രഹിക്കട്ടെ.